ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് നോക്കാം ആദ്യത്തേതാണ് ഡെമോ ടു ദൗത്യം ഡെമോ ടു ദൗത്യം എന്നുള്ളത് സ്വകാര്യ വാഹനത്തിൽ ബഹിരാകാശ സഞ്ചാരികളെ എത്തിക്കാൻ നാസ നടത്തുന്ന ആദ്യ ദൗത്യമാണ് ഡെമോ ടു ദൗത്യം സ്വകാര്യ വാഹനത്തിൽ ബഹിരാകാശ സഞ്ചാരികളെ എത്തിക്കാൻ നാസ നടത്തുന്ന ആദ്യ ദൗത്യമാണ് ഡെമോ ഡെമോട്ടു ദൗത്യം ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന ബഹിരാകാശ സഞ്ചാരികളാണ് ഡഗ്ലസ് ഹർലി റോബർട്ട് ബോബ് ബെങ്കൺ ഡഗ്ലസ് ഹർലി റോബർട്ട് ബോബ് ബെങ്കൺ എന്നിവരാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി ജി പി ആയി ചുമതലയേറ്റത് ആർ ശ്രീലേഖ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി ജി പി ആയി ചുമതലയേൽക്കുന്ന വ്യക്തിയാണ് ആർ ശ്രീലേഖ അവർ തന്നെയാണ് സംസ്ഥാനത്തെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയും അടുത്തതാണ് മിയാവാക്കി വനവൽക്കരണ പദ്ധതി മിയാവാക്കി വനവൽക്കരണ പദ്ധതി ജാപ്പാനീസ് മാതൃകയിലുള്ള വനവൽക്കരണ പദ്ധതിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം വൃക്ഷത്തൈകൾ നട്ട് കാട് വളർത്തുന്ന രീതിയാണ് മിയാവാക്കി വനവൽക്കരണ പദ്ധതി ചെറിയ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം വൃക്ഷത്തൈകൾ നട്ട് കാട് വളർത്തുന്ന രീതിയാണ് മിയാവാക്കി വനവൽക്കരണ പദ്ധതി അടുത്തതാണ് ചരിത്രത്തിലാദ്യമായി യു എസ് വ്യോമസേനാ മേധാവിയായ ആദ്യ കറുത്ത വർഗ്ഗക്കാരനാണ് ചാൾസ് ക്യൂ ബ്രൗൺ ചരിത്രത്തിൽ ആദ്യമായി യു എസ് വ്യോമസേനാ മേധാവിയായ ആദ്യ കറുത്ത വർഗക്കാരനാണ് ചാൾസ് ക്യൂ ബ്രൗൺ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപതിലെ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ഡോക്ടർ രത്തൻലാൽ ഇന്ത്യൻ അമേരിക്കക്കാരനാണ് ഡോക്ടർ രത്തൻലാൽ രണ്ടായിരത്തി ഇരുപതിലെ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ഡോക്ടർ രത്തൻലാൽ ഇന്ത്യൻ അമേരിക്കക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യ ലോക ഭക്ഷ്യ പുരസ്കാരം നൽകിയത് അത് കിട്ടിയത് എം എസ് സ്വാമിനാഥനായിരുന്നു അടുത്തത് സെൻട്രൽ വിസ്താ പദ്ധതി എന്താണ് സെൻട്രൽ വിസ്താ പദ്ധതി ത്രികോണ ആകൃതിയിലുള്ള പാർലമെന്റ് മന്ദിരവും അതിനടുത്ത് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയും ഓഫീസും ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കാൻ പോകുന്ന പദ്ധതിയാണ് വിസ്താ പദ്ധതി പുതിയതായി ത്രികോണാകൃതിയിലുള്ള പാർലമെന്റ് മന്ദിരവും അതിനടുത്ത് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയും ഓഫീസും ഉൾപ്പെടുത്തി നിർമ്മിക്കാൻ പോകുന്ന പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പദ്ധതി അടുത്തതായി ഏത് വ്യക്തിയുടേതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയഞ്ചാം ചരമവാർഷികം ആചരിച്ചത് പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനാണ് പി എൻ പണിക്കർ സമ്പൂർണ്ണ സാക്ഷരതയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് പി എൻ പണിക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് വായനാ ദിനമായി ആചരിച്ചു വരുന്നത് ജൂൺ പത്തൊൻപതിനാണ് വായനാ ദിനം അന്നാണ് അദ്ദേഹത്തിന്റെ ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്തൊൻപതിന് ഇരുപത്തിയഞ്ചാം ചരമവാർഷികം ആചരിച്ചത് പി എൻ പണിക്കരുടേതാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനാണ് പി എൻ പണിക്കർ സമ്പൂർണ്ണ സാക്ഷരതയുടെ ശില്പിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് വായനാ ദിനമായി ജൂൺ പത്തൊൻപതിന് ആചരിച്ചു തുടങ്ങിയത് അടുത്തതായി എന്താണ് സ്വാധ്യായ ജാലിക സ്വാധ്യായ ജാലിക എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഴുവൻ സംസ്കൃത അധ്യാപകർക്കും ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നതിനുള്ള പരിശീലന കോഴ്സാണ് സ്വാദ്ധ്യായ ജാലിക സംസ്ഥാനത്തെ മുഴുവൻ സംസ്കൃത അധ്യാപകർക്കും ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നതിനുള്ള പരിശീലന കോഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് ആദ്യമായി കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു പഞ്ചായത്തിനു മാത്രമായി വിമാനം ചാർട്ട് ചെയ്തത് കൽപ്പകഞ്ചേരി പഞ്ചായത്തുകാർക്ക് വേണ്ടിയിട്ടാണ് മലപ്പുറം ജില്ലയിലാണ് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് യു എ യിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് വിമാനം ചാർട്ട് ചെയ്തത് ഒരുമ കൽപ്പകഞ്ചേരി കൂട്ടായ്മയാണ് ഇത് സംഘടിപ്പിച്ചത് യു എയിലുള്ള കൽപ്പകഞ്ചേരി പഞ്ചായത്തുകാർക്ക് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്ത് ആദ്യമായി കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു പഞ്ചായത്തിന് മാത്രമായി വിമാനം ചാർട്ട് ചെയ്യുന്നത് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലാണ് ഒരുമ കൽപ്പകഞ്ചേരി കൂട്ടായ്മയാണ് ഇത് സംഘടിപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് ജർമ്മൻ ബുണ്ടസ് ലീഗ് ഫുട്ബോൾ വിജയികൾ ബയേൺ മ്യൂണിക് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ൂണിക് മ്യൂണിക്കാണ് വിജയികൾ മുപ്പതാമത്തെ കിരീടമാണ് അവർ നേടുന്നത് തുടർച്ചയായി എട്ടാം തവണയാണ് ജർമ്മൻ ബുണ്ടസ് ലീഗ് ഫുട്ബോൾ വിജയികളാവുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ജർമ്മൻ ബുണ്ടസ് ലീഗ് ഫുട്ബോൾ വിജയികളാണ് ബയേൺ മ്യൂണിക് മുപ്പതാമത്തെ കിരീടമാണ് തുടർച്ചയായി എട്ടാം തവണയാണ് അവർ വിജയികളാവുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് താങ്ക്